നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഒരു വാറണ്ട് ഉണ്ട്. എന്താ കാര്യം? വായിക്കടോ. അനന്തൻ മകൾ രമയുടെ മെഡിക്കൽ കോളേജ് അഡ്മിഷന് വേണ്ടി മാർക്ക് ലിസ്റ്റ് തിരുത്തിയ കേസിൽ ഒന്നാം പ്രതി കീഴ്ക്കോട് പരമേശ്വരൻ മകൻ അനന്തൻ 55 വയസ്സ്, രണ്ടാം പ്രതി കീഴ്ക്കോട് അനന്തൻ മകൾ രമ 19 വയസ്സ് എന്നീ പ്രതികളെ സാർ, എന്റെ മകൾ നിരപരാധിയാണ്, അവളെ ഒന്നും ചെയ്യരുത്. അതൊക്കെ കോടതി പറഞ്ഞാൽ മതി സാർ. ഞങ്ങൾ കോടതിയിൽ നേരിട്ട് ഹാജരായിക്കൊള്ളാം. നിങ്ങൾ ജയിപ്പിക്കാറുണ്ടോ മോനെ? മോൾ ഇക്കാര്യത്തില് തന്നോട് കേറാനല്ലേ പറഞ്ഞേ? അവൾ നിരപരാധിയാണ്. തന്നോട് കേറാനല്ലേ പറഞ്ഞേ? ഒരു കാരണവശാലും തന്നോടല്ലേ പറഞ്ഞേ? കയ്യിൽ മോനെ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, അവളെ അവളെ വിട്ടുകൊടുക്കരുത്. ജീവൻ പോയാലും അവളെ വിട്ടുകൊടുക്കരുത്. ആശാനും കേസി ഉടനെ വീട്ടിൽ പോണം. അവർ എത്ര നിർബന്ധിച്ചാലും രമയെ വിട്ടുകൊടുക്കരുത്. ആശാനെ, എനിക്ക് മനസ്സിലായി, വിട്ടുകൊടുക്കില്ല എന്തു വന്നാലും ശരി. സാർ പ്ലീസ്, ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യരുത്. മാറണോ അങ്ങോട്ട്? മര്യാദയ്ക്ക് മാറുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത്. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം. അവൾ നിരപരാധിയാണ്. ആരൊക്കെയോ വൈരാഗ്യം കൊണ്ട്. അതെല്ലാം കോടതി പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. സാറിനുമില്ല സഹോദരിമാര്, ആ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. അറസ്റ്റ് ചെയ്ത് നാട്ടുകാരുടെ മുമ്പില് നാണം കെടുത്തരുത്. DYSP പറഞ്ഞപ്പോ അയാൾക്ക് വലിയ വിഷമം. അനന്തന്റെ മോളെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ കമ്മീഷണറെ വിളിച്ചു പറഞ്ഞു. അയാൾ ആളെ അയച്ചിട്ടാ. എന്താടോ പേപ്പർ കീറുന്നേ? അവന്റെ ആ DYSP ചീട്ട് കീറാൻ സമയമായല്ലോ എന്ന് ഓർത്ത് കീറി പോയതാ. അപ്പൊ കാശ് ഉടനെ തരാൻ പറയണം. തരാടോ പണിക്കരെ, ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പ്രതീക്ഷിക്കും. എത്തിക്കാടോ അർജുൻ. അർജുൻ ആ എന്താ? എന്റെ അച്ഛനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അനിയത്തിക്ക് അറസ്റ്റ് വാറന്റുണ്ട്. അവൾ നിരപരാധിയാണ്. ദയവ് ചെയ്ത് അവളെ അറസ്റ്റ് ചെയ്ത് അപമാനിക്കരുത്. പോലീസ് സ്റ്റേഷനല്ല എന്റെ വീടാ. അനിയത്തിയെ അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ കാണേണ്ടവരെ താൻ കാണണം. അവിടെ ചെന്ന് പറയാൻ കഴിഞ്ഞത് ഈയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇവിടാണെന്ന. ഓഹോ, എങ്കിൽ ദാക്ഷിണ്യം ഒട്ടും പ്രതീക്ഷിക്കണ്ട. അവളെ അറസ്റ്റ് ചെയ്യും. തന്നെ കൊണ്ട് ഞാൻ വേണ്ടത് പറയിപ്പിച്ചാലോ? എന്താ, ഭീഷണിയാണോ? അതെ, ഭീഷണിയാ. ശങ്കരേട്ടാ. രാമൻകുട്ടി, താനെന്താ ഇവരുടെ കൂടെ? എന്താ ഇയാളെ ഞങ്ങൾക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചോ? അതോ ഇയാളൊന്നും മിണ്ടില്ലെന്ന് കരുതിയോ? പണിക്കരെ, ആരായി രാമൻകുട്ടി? ഞാൻ പറയാം. ഇയാളാണ് പണിക്കരുടെ മാർക്ക് ലിസ്റ്റുകൾ തിരുത്തി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥൻ. അഡ്മിഷൻ വേണ്ട ആളുകളെ തേടിപ്പിടിച്ച് വൻ തുകകൾ വാങ്ങി ഇയാൾക്ക് നക്കാപ്പിച്ചു കൊടുത്ത് പണിക്കർ കാര്യം സാധിക്കും. എന്റെ അനിയത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇത് അവസാനിക്കില്ല. അവളുടെ പേര് കോടതിയിൽ വന്നാൽ പല പ്രമുഖന്മാരുടെ മക്കളുടെ പേരും അവിടെ വെച്ച് പുറത്താകും. അക്കൂട്ടത്തിൽ സാറിന്റെ സുഹൃത്തും രക്ഷിതാവുമായ ആഭ്യന്തരമന്ത്രി ഗോപാലപിള്ളയുടെ മകളുടെ പേരും വരും. മന്ത്രിയുടെ മകളായതുകൊണ്ട് കോടതിയിൽ കേസ് ചാർജ് ചെയ്യില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ. പാവം, കുറച്ച് ദിവസം അയാളുടെ മന്ത്രി കസേരയിലോട്ട് കയറിയിട്ട് അതിന് മുമ്പേ ചീഞ്ഞു നാറി ഇറങ്ങേണ്ടി വരും. ഇനി താൻ തീരുമാനിച്ചോ എന്താ വേണ്ടതെന്ന്. ഈ പറഞ്ഞതെല്ലാം നേരാണോട് പണിക്കരെ?